ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഓരക്കുഴി എന്ന് പറയുന്ന പത്തനംതിട്ടയുടെ ഒരു പ്രധാന സൗന്ദര്യം ആകർഷിപ്പിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് നല്ലൊരു സ്പോട്ടായ ഓരക്കുഴിയിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള പാത ദുഷ്കരമെന്ന് പറയുന്ന പോലെ ഇവിടെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കാം, കുറെ ഫോട്ടോകൾ എടുക്കാം. നമ്മൾ അങ്ങനെ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. അതെ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇപ്പം വെള്ളം കുറവാണ്. ഇതാണ് നമ്മുടെ ഒരക്കുഴി വാട്ടർഫാൾസ്. ഇതിപ്പോൾ ചില വന്യജീവികളും വെള്ളം കുടിക്കാൻ അഭയത്തിൻ്റെ ഇവിടെ വരാറുണ്ട്. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. ഇതിന് ഇതാണ് ടോപ്പി എന്നുള്ള വ്യൂ. ഇതാണ് അടിപൊളി സ്പോട്ടാണ്. പക്ഷേ കുറച്ച് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ്. ഇതുപോലെ വേറൊരു വെള്ളച്ചാട്ടം കൂടെ ഇതിനപ്പുറത്തുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുമുണ്ട്. കൂടൽ ജംഗ്ഷനിൽ നിന്നൊരു 2 കിലോമീറ്റർ ബൈക്കിൽ യാത്ര ചെയ്യേണ്ടി വരും. കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 100-200-300 മീറ്റർ നമ്മൾ നടക്കേണ്ടി വരും. നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർ അവർക്ക് നല്ല സ്പോട്ടാണിത്. ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് വിടാം. നാടൻ രീതിയിലുള്ള മീൻപിടുത്തമാണ് ഇവിടെ. നമ്മൾക്ക് ചൂണ്ടയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇനി അവസാന വഴി തോർത്തിൽ പിടിച്ചു നോക്കാന്ന് വിചാരിച്ചു. അതിൽ നമ്മൾ ഇതുവരെ വിജയം കണ്ടില്ല. നാടൻ രീതിയിലുള്ള മീൻപിടുത്തം. അവിടെ അവൻ കമ്പൗണ്ട് അടിച്ചിടാൻ നോക്കുന്നു. നീനോടെ മീനോടെ കുരുങ്ങി കിടക്കുന്നടാ. രണ്ട് പുതിയ മുക്കുവന്മാര് മാസ്ക് വെച്ച് ഇങ്ങനെയല്ല മീനെ പിടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകൻ നായകൻ മീനെ പിടിക്കാൻ ഇറങ്ങിക്കോ. ഇവിടെ ലൈൻ കമ്പി ഒന്നും ഇല്ലാത്തോണ്ട് ചേട്ടനും അനിയനോടുള്ള മീൻപിടുത്തമാണ്. ഇനി പ്രാചീനമായ ചൂണ്ടയിടൽ രീതിയാണ്. ബാക്കിയുള്ളതെല്ലാം ഫ്ലോപ്പായിട്ട്
ഇനി അടുത്തൊരു പരിപാടിയാണ് പുരാതനമായ ചൂണ്ടയിടൽ രീതി. റോഡും റീലും ഒക്കെ ഉപേക്ഷിച്ച് ഇപ്പം ഇതായി. ഒരു മീനെ പിടിക്കുന്ന നോക്കിയിരിക്കുന്ന ആൾക്കാരെ നോക്കിയോ പളവനം കയറി കൊത്തു. എല്ലാരും ആ ഒരു ചൂണ്ടയിലോട്ടുള്ള നോട്ടമാണ്. അതിനെ കൊന്നൊരു പരുവാക്കി. പിന്നെ അതിനെ എങ്ങനെ ആർക്ക് വേണം? എടാ കൊന്നാലും ഇത്ര വലിയ കൊച്ചു മീനല്ലോടാ, അതെങ്ങനെ എത്ര വലിയ വലിയ മീനാണ്. തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള എരെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ അത് രണ്ടായി പോയി. ഇപ്പൊ രണ്ടെണ്ണം ആയി. ഒന്നുണ്ട്. വീഡിയോ പാക്ക് മറ്റേ പറ. അടുത്ത പുതിയ മീൻകാരൻ എത്തിയിരിക്കുകയാണ്. താഴെ രണ്ടെണ്ണം, മേളില് രണ്ടെണ്ണം. കഷ്ടപ്പെട്ട് മീനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഭക്ഷണം കൊടുക്കും. നിറച്ച് മീനപ്പിടുത്തക്കാരാണ്. ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി, ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. ഞാൻ കമ്പ് വെച്ചിട്ട് കുത്തുത്ര. അവൻ കമ്പ് വെച്ച് കുത്തി ഇളക്കി ഇട്ടേക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. മീൻ്റെ തിരിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഇറങ്ങി ഇറങ്ങി പോവാൻ ഇത്രയും പാടില്ലായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. തിരിച്ചറിയാധികം ബുദ്ധിമുട്ടുണ്ടോ? വരുന്നവര് ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഒക്കെ വരുവാണെങ്കിൽ അത്രയും നല്ല കയറിപ്പോകും. വരുന്നവരെപ്പോഴും രാവിലെയോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ വരാൻ ശ്രമിക്കുക. അത് തന്നെ വന്നപോലെ 1 മണിക്ക് ഒരിക്കലും വരരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.